തെരുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി 23-ാം തീയതി ബന്ധപ്പെട്ട് 24-ാം തീയതി അവരെയൊക്കെ ഇവിടെ BMI സ്കൂളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് വിവിധ സംഘടനകൾ വിതരണം ചെയ്യുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. മെനഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ നഗരസഭ നേരിട്ടാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിച്ച് ഇവർക്കാവശ്യമായ ഭക്ഷണം നൽകുന്നത്. ഇവിടെ 74 പേരാണ് ഇവിടെ അന്തേവാസികളായിട്ടുള്ളത്. ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ മറ്റൊരു 19 പേർ വേറെയുണ്ട്. പിന്നെ ഒരു 1800 ഇതര സംസ്ഥാന തൊഴിലാളികൾ നഗരസഭയിലെ വിവിധ വാർഡുകളിലായി വീടുകളിലും ഹോട്ടൽസുകളിലുമൊക്കെ അധിവസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം രാവിലെ ഉച്ചക്കും രാത്രിയുമുള്ള ചോറും ഇവിടെ ക്യാമ്പിൽ പ്രഭാത ഭക്ഷണവും വൈകുന്നേരത്തെ ചായയുമൊക്കെ വിതരണം ചെയ്യാനാവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വടകരയിലുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പങ്കാളിത്തത്തോടുകയും സർക്കാരിൻ്റെ സഹായത്തോടുകൂടിയുമാണ് നഗരസഭ ഈ കാര്യം നടത്തുന്നത്. കുടുംബശ്രീയാണ് ഇത് നടത്താനുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കൃഷ്ണകൃപ കല്യാണ മണ്ഡപത്തിൽ വിശാലമായ അടുക്കളയാണ് ഈ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് കാലത്തു മുതൽ ഇവിടെ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ലോട്ടറി ടിക്കറ്റ് വീടുണ്ടോ? നാട്ടിൽ വീടുണ്ടോ? എവിടെ? കള്ളക്കുറിച്ച്. കള്ളക്കുറിച്ച് പോകുന്ന വഴിക്ക് തെരുവിൽ കിടക്കാതാക്കാൻ വേണ്ടിയിട്ട് കിടക്കാതിരിക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ ചോദിച്ചും ചെയ്തിട്ടുണ്ട്. വീട് ചെയ്യാൻ ചെയർമാൻ വർത്തനം പറയുന്നത് സാറിന് കാര്യങ്ങളൊക്കെ എന്നൊരു പറഞ്ഞു. അങ്ങനെ ജോലിയൊന്നുമില്ല. സ്റ്റാൻഡിൽ തന്നെ വന്ന് കിട്ടുന്നത്. ഈ കൊറോണ വന്ന രസമാണ്. ബഹുമാനപ്പെട്ട തഹസിൽദാറുടെയും നമ്മുടെ കളക്ടറുടെയും അതുപോലെ തന്നെ ചെയർമാൻ്റെയും മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെയും നേതൃത്വത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഞങ്ങൾ റെഡ് ക്രോസ്
ആൾക്കാരും കൂടിയിട്ട് തെരുവുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു സർവേ എടുക്കുകയും ഏകദേശം 75 ആൾക്കാരെ തെരുവുകളിൽ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ശുചീകരണ കാര്യങ്ങളൊക്കെ റെഡിയായതിന് ശേഷം അവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി അവരെ സുന്ദരമായിട്ട് ഭക്ഷണങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ അത് തീരുമാനിച്ചിട്ടില്ല. സർക്കാരിൻ്റെ മറ്റൊരു ഉത്തരവ് വരുന്നത് വരെ ഇതൊന്നും ചെയ്യും തുടരാനാണ് ഉദ്ദേശം.